കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾക്ക് ക്രിസ്തുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ക്രിസ്ത്യൻ ലൈവ് ചാനലിൽ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലോകമെമ്പാടും ഈ വചനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭ്യമാക്കിയതിൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയാണ് നാം ഈ ഞായറാഴ്ച കർത്തൃസന്നിധിയിലായിരിക്കുന്നത്. ദൈവത്തിങ്ങളിൽ നിന്ന് പ്രാപിച്ച എല്ലാ നന്മകൾക്കും ഹൃദയം നിറഞ്ഞ കൃതജ്ഞതാർപ്പണത്തിൻ്റെ ആരാധന നമ്മുടെ നാവിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് ഉയരുവാനായിട്ടിടയാകട്ടെ. വിശുദ്ധ തിരുവഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ചില മിനിറ്റുകൾ സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾ ഭാഗ്യമായി കരുതണം. അവസരങ്ങൾ എന്നും നമ്മുടെ മുൻപിൽ എത്തിച്ചേരുകയില്ല എന്നത് വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും ചെയ്യണം. ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം ഞാൻ ഓർപ്പിക്കാം. ഹാനിബോൾട്ട് എന്നറിയപ്പെടുന്ന കാർത്തേജിൻ്റെ രോമാഞ്ചമായിരുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അതുല്യമായിരുന്നു. ശക്തനായ ഭരണാധികാരി, റോമാക്കാരെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ പല പ്രാവശ്യം മുട്ടുമടക്കിച്ച നിരവധി പോരാട്ടങ്ങളിൽ റോമാക്കാരെ തറവറ്റ നെല്ലിപ്പലക വരെ പരാജയപ്പെടുത്തിയ ഹാനിബോൾട്ട് അതിശക്തമായ യുദ്ധവിജയം നേടിയ കാർത്തേജിൻ്റെ രോമാഞ്ചം എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അത്രമാത്രം ശക്തനായ ഭരണാധികാരി, ആ പട്ടാള മേധാവി. എന്നാൽ ഒരു വലിയ വിജയത്തിന് ശേഷം, കാർത്തേജിലെ ഒരു വലിയ റോമാക്കാർക്ക് നേരെയുള്ള വിജയത്തിന് ശേഷം, അദ്ദേഹവും സഹപ്രവർത്തകരും ലൗകിക സുഖങ്ങളിലും ആഡംബരങ്ങളിലും മുഴുകിയിട്ട് ശത്രുക്കളെ മറന്ന് സുഖലോലുപതകളിലേക്ക് ലയിച്ചു. അതോടുകൂടെ ക്രമേണ റോമാക്കാർ ചരിത്രത്തിൽ ശക്തി ആർജിക്കുവാൻ തുടങ്ങി. അവർ ആർജിച്ചെടുത്ത ശക്തിയുമായൊരു പ്രത്യേക സമയം കൊടുങ്കാറ്റുപോലെ ഹാനിബോൾട്ടിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എതിരെ വന്നു. അവരെ നിശേഷം പരാജയപ്പെടുത്തി. ഇതാ ആ ഭരണാധികാരി രഹസ്യ താവളത്തിലേക്ക് ആ പ്രത്യേക സമയം ജീവനും കൊണ്ട് സഹപ്രവർത്തകരുമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ചില വാക്കുകളുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: എനിക്ക് തുടർ വിജയം നിലനിർത്തുവാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ ആ സമയം അവസരം വിനിയോഗിച്ച് ഞാൻ വേണ്ടത് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് സാധിക്കുന്നുമില്ല. നമ്മുടെ ആയുസ് അതിവേഗം ഓടുകയാണ്. ജനനം എന്ന മൂന്നക്ഷരത്തിനും മരണം എന്ന മൂന്നക്ഷരത്തിനുമിടയിൽ ജീവിതം എന്ന ഈ മൂന്നക്ഷരം അതിവേഗം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നമുക്ക് ലഭ്യമാകുന്ന അവസരം എന്നും നമ്മളെ കാത്തു നിൽക്കുകയില്ല. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ സൺ ഡയലിൻ്റെ അടിയിൽ കുറിച്ചിരിക്കുന്ന വാചകം ശ്രദ്ധേയമാണ്: സമയം കടന്നു പോകുന്നതിന് മുൻപ് അതിനെ ഉപയോഗിക്കുക. എത്രയും വേഗം ജീവിതത്തെ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് നമുക്ക് അല്പമിനിറ്റുകൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ഉള്ള സന്ദേശത്തിന് ഞാൻ ഇങ്ങനൊരു തലക്കെട്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു: അവസരങ്ങൾ നഷ്ടമാക്കരുത്. വേദപുസ്തകത്തിൽ അവസരം നഷ്ടമാക്കിയ നിരവധി സംഭവങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഒരു പ്രത്യേക വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് മത്തായി സുവിശേഷം 25 അധ്യായത്തിൻ്റെ 1 വാക്യവും 11, 12, 13 വാക്യങ്ങളും നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചുകൊണ്ട് വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായി സുവിശേഷം 25:1 വാക്യം: സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകുന്നു. അതിൻ്റെ 11, 12 വാക്യങ്ങൾ വായിക്കുന്നു: അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്കും തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായും നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുവീൻ. വളരെ പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ചിന്ത ഈ വേദഭാഗത്തിൽ കേന്ദ്രീകരിക്കുവാനായി ഞാൻ പ്രത്യേകം ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് മത്തായി സുവിശേഷം 24 അധ്യായം. ആ അധ്യായത്തിൻ്റെ പശ്ചാത്തലം ശ്രദ്ധേയമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യഹൂദജനതയുടെ രാജാവായി, ആ ജനതയുടെ പ്രവാചകനായി, ആ ജനതയുടെ പുരോഹിതനായി യെരുശലേം ദൈവാലയത്തിലേക്ക് എത്തുകയാണ്. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോണിലെ ദേവദാരികൾ കൊണ്ടും പടുത്തുയർത്തിയ മനോഹരമായ ആ തങ്കക്കുട കെട്ടിടമായ കനകക്കൊട്ടാരമായ ദൈവത്തിന് സ്തോത്രം യെരുശലേം ദൈവാലയത്തിൻ്റെ
പിന്തുടർച്ച സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൻ്റെ പ്രതലത്തിൽ നമ്മുടെ കർത്താവ് എത്തി നിൽക്കുമ്പോൾ അവർ അവനെ തനിക്കെന്താണ് ഇവിടെ അധികാരം എന്ന നിലയിൽ കർത്താവിനെ പുറത്താക്കുന്ന ഹൃദയ ഭേദകമായ രംഗം നമുക്ക് അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാം. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ യെരുശലേം ദൈവാലയത്തോട് വിട പറയുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പടിഞ്ഞാറേ ചരിവിൽ തലയുയർത്തി നിൽക്കുന്ന, ഇങ്ങനെ ഞാൻ വിശേഷിപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ പാദം തൊട്ട് കഴിയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തലയുയർത്തി നിൽക്കുന്ന ഒലിവുമലയുടെ മുഗൾ പരപ്പിലേക്ക് കർത്താവ് തന്നെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദേവാലയ വിനാശത്തെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രവചന കണ്ണുകൾ കൊണ്ട് നോക്കി വിളിച്ചു പറയുകയാണ്. ദേവാലയ വിനാശം പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വസ്തുതയും തൻ്റെ മടങ്ങിവരവും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശിഷ്യന്മാർ കർത്താവിനോട് ഉദ്യോഗഭരിതരായി ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ചരിത്രവും പ്രവചനവും കോർത്തിണക്കി ലോക സംഭവങ്ങളെ നമ്മുടെ കൺമുൻപിൽ വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ, നാടകവേദിയിൽ നടനരംഗങ്ങൾ എന്നതുപോലെ കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വസ്തുതകളെ കുറെ കൂടെ വിശദീകരിക്കേണ്ടതിന് മനുഷ്യൻ്റെ നിത്യജീവിതത്തോട് ഏറ്റവും ഇഴയടുപ്പമുള്ള ചില സംഭവങ്ങളിൽ നിത്യതയുടെ ചായം തേച്ച് അവരുടെ മുൻപിലിരിക്കുന്ന, കർത്താവിൻ്റെ മുൻപിലിരിക്കുന്ന സാധാരണക്കാരുടെ മുൻപിൽ നമ്മുടെ നാഥൻ ഉദാഹരണ രൂപത്തിൽ വരച്ചു നൽകുന്ന അധ്യായമാണ് മത്തായി സുവിശേഷം 25 അധ്യായം. തൻ്റെ മടങ്ങിവരവിനെ ദ്യോതിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട ഉപമകൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഉപമയാണ് 10 കന്യകമാരുടെ ഉപമ എന്ന് പ്രസിദ്ധമായ ആ ഉപമയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വിഷയം അല്പ മിനിറ്റുകൾ ധ്യാനിക്കുവാനായി തുടങ്ങുകയാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ യഹൂദ വിവാഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കർത്താവ് ഇതിന് നൽകുകയാണ്. യഹൂദന്മാരുടെ വിവാഹം പണ്ടേ കാലങ്ങളിൽ രാത്രിയിലാണ് നടക്കാറുള്ളത്. വിശേഷിച്ച് നദീമുഖത്തോ തുറസായ പ്രതലത്തിലുമാണ് മതപരമായ ചടങ്ങുകളോടുകൂടെ വിവാഹം നടക്കുക. വിവാഹം നടന്നു കഴിഞ്ഞാൽ വധൂവരന്മാർ പല്ലക്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിട്ടവട്ടങ്ങളിൽ നേരെ വധൂഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയായി. വധൂഗ്രഹത്തിൽ സാധാരണ നിലയിൽ അവിടെ വിരുന്ന് സൽക്കാരം നടക്കും. വധു കന്യകയാണെങ്കിൽ 7 ദിവസവും, അല്ല വിധവയാണെങ്കിൽ 3 ദിവസവും ആ വലിയ ഉത്സവ പ്രതീതിയിലുള്ള കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ നടക്കും വധൂഗ്രഹത്തിൽ. അതിനുശേഷം വലിയ പല്ലക്ക് ക്രമീകരണങ്ങളിൽ സകല സംവിധാനങ്ങളും ആർഭാടങ്ങളുമായി ഈ കാലഘട്ടത്തിലെ താലപ്പൊലിയും മറ്റുവിധ സംവിധാനങ്ങളും പോലെയുള്ള സകല ആഡംബരങ്ങളുമായി നേരെ വധുവിൻ്റെ വീട്ടിൽ നിന്ന് വരൻ്റെ വീട്ടിലേക്ക് വരൻ്റെ ആളുകളുടെ നേതൃത്വത്തിലും വധുവിൻ്റെ ആളുകളുടെ പിന്തുണയോടുകൂടെയും ഒരു വലിയ ചടങ്ങിൻ്റെ യാത്ര നടക്കുകയാണ്. ആ യാത്ര ഏതാണ്ട് വരൻ്റെ വീടിനോട് അടുക്കുന്ന സമയമെത്തുമ്പോൾ ഉയരുന്ന ആർപ്പുവിളിയുടെ ശബ്ദ സമയത്ത് വരൻ്റെ വീട്ടിൽ നിന്നും ഒരുപറ്റം കന്യകമാർ, ഇന്നത്തെ താലപ്പൊലി ബാലികമാരെ പോലെ, ഇറങ്ങിച്ചെന്ന് എണ്ണയിൽ മുക്കി കത്തിക്കുന്ന തീപ്പന്തങ്ങളുമായി വരനെയും വധുവിനെയും ആർഭാടപൂർണമായി എതിരേറ്റ് വരൻ്റെ ഭവനത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന വിരുന്നശാലയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും ആ സംഘം പ്രവേശിച്ചു കഴിയുന്നതോടുകൂടെ വിരുന്നശാലയുടെ കവാടം അടയുകയും പിന്നെ ആര് വന്നാലും മുട്ടിയാൽ തുറക്കാത്ത വിധത്തിൽ ആ വിരുന്നശാല ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ മടങ്ങിവരവിൻ്റെ ഉത്തരവാദിത്തത്തെ തൻ്റെ സമൂഹത്തിന് മുൻപിൽ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാ 10 കന്യകമാർ. ഈ 10 കന്യകമാർക്ക് തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. എന്താണ് അവരുടെ സാമ്യം? അവരുടെ സാമ്യം, അവർ ഒരുപോലെ മണവാളനെ എതിരേൽക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. അവർ ഒരുപോലെ വിളക്ക് എടുത്തവരാണ്. അവർ ഒരുപോലെ പന്തം അഥവാ വിളക്ക് കൈവശമെടുത്തവരാണ്. അവർ ഒരുപോലെ യാത്ര ചെയ്തവരാണ്. അവർ ഒരുപോലെ കാത്തിരുന്നവരാണ്. അവർ ഒരുപോലെ ഇരുന്നവരാണ്. അവർ ഒരുപോലെ മയങ്ങിയവരാണ്. അവർ ഒരുപോലെ ഉറങ്ങിയവരാണ്. അവർ ഒരുപോലെ ആർപ്പുവിളി കേട്ടവരാണ്. പക്ഷേ എവിടെയാണ് വ്യത്യാസം? ആർപ്പുവിളിയുടെ ശബ്ദം കാതിൽ മുഴങ്ങിയപ്പോൾ 5 പേരുടെ കയ്യിലെ വിളക്ക് നന്നായി തെളിയുകയാണ്. കാരണം അവർ വിളക്കോടുകൂടി എണ്ണയും എടുത്തിരുന്നു. എന്നാൽ 5 പേരുടെ വിളക്ക് ഒരു നിലയിലും പ്രകാശിക്കുന്നില്ല. അപ്പോഴേക്കും അവർ വിളക്കിൽ എണ്ണയില്ലാത്ത സ്ഥിതി തിരിച്ചറിഞ്ഞപ്പോൾ
മറ്റുള്ളവരിൽ നിന്ന് എണ്ണ സ്വീകരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും എണ്ണയില്ലാത്ത നിലകളിൽ അവരുടെ വിളക്കിവിടെ കരിന്തിരിയരിയുകയാണ്. ഈ പ്രത്യേക സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് ഒരുക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഭാഗ്യാവസ്ഥയും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ഒരുക്കപ്പെടാത്ത ആളുകളുടെ ദൗർഭാഗ്യവും ഇവിടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരുക്കപ്പെട്ടവർ ആർപ്പ് വിളിക്കു മുൻപിൽ തയ്യാറെടുത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ, ഒരുക്കപ്പെടാത്തവർ ആർപ്പ് വിളിയുടെ മുൻപിൽ വിളക്കിൽ എണ്ണയില്ലാതെ തള്ളപ്പെടുന്നത് ഒരു നിലവിളിയിൽ അവസാനിക്കുകയാണ്. ഒന്നുകിൽ ആർപ്പ് വിളി അല്ലെങ്കിൽ നിലവിളി, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ഒന്നുകിൽ ആർപ്പ് വിളി അല്ലെങ്കിൽ നിലവിളി, ഇതിന് രണ്ടിനും ഇടയിലാണ് ഈ സമൂഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൊറോണ വൈറസ് ആളിപ്പടരുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ അതിൻ്റെ കൂട്ടനിവർത്തിയിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് നേരിൽ കാണുവാൻ വേർതിരിക്കപ്പെട്ട ഒരുപറ്റം പ്രിയപ്പെട്ടവരാണ് ഈ തിരുവരുത്തുകൾ ശ്രദ്ധിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിന്ന് ഈ പ്രത്യേക വേളയിൽ നിങ്ങളുടെ കണ്ണുകളെ ഒലിവുമലപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. 500 പേർ 1000 കണ്ണുകൾ ഇമവെട്ടാതെ കർത്താവിനെ തന്നെ ഒലിവുമലയുടെ മുകൾപ്പരപ്പിൽ നോക്കി നിൽക്കുകയാണ്. ഒടുവിലായി യേശു പോകാൻ നേരത്ത് എങ്ങനെയാണ് അവൻ പോയത്? ഏത് ബോഡി ലാംഗ്വേജോടുകൂടെയാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്? അവൻ കൈകൂപ്പി പിടിച്ചുകൊണ്ടല്ല പോയത്, അവൻ കൈ താഴ്ത്തിയിട്ടുകൊണ്ടല്ല പോയത്, അവൻ കരമുയർത്തി അവരെ ആശീർവദിക്കുകയിൽ ആണ് സ്വർഗാരോഹണം ചെയ്തത്. നോക്കുക, പർവ്വതത്തിന് മുകളിൽ ഒരാൾ കരമുയർത്തി നിൽക്കുന്ന രംഗം വേറെ എവിടെങ്കിലും കണ്ടതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? മോശ പർവ്വതത്തിന് മുകളിൽ കരമുയർത്തി നിൽക്കുമ്പോൾ പാളയത്തിൽ ശത്രു സൈന്യം പരാജയം ഏറ്റുവാങ്ങുകയാണ്. മോശയുടെ കരത്തിൻ്റെ ഉയർച്ചയുടെ പുറകിൽ നിന്നും വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം, യോശുവയുടെ കരങ്ങളുടെ പുറകിൽ കരുത്തു പകരുകയും അമാലേക്ക് ശക്തികൾ അവരറിയാതെ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ വിജയത്തിന് ബലം നൽകാനാണ് കരങ്ങൾ ഉയർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു കരമുയർത്തി സ്വർഗാരോഹണം ചെയ്തതിൻ്റെ കാരണം ഈ ലോകമാകുന്ന പാളയത്തിൽ പാതാള ശക്തികളോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കരങ്ങൾ പ്രാർത്ഥനയിൽ ഉയരുമ്പോൾ എൻ്റെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ പിതൃസന്നിധിയിൽ ഉയർന്നിരിക്കും എന്ന ഉറപ്പോടെ യേശു കരമുയർത്തി അവരെ അനുഗ്രഹിക്കുകയാണ്. അവർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന കനത്ത ദൈവശക്തിയുടെ വ്യാപാരത്താൽ യേശു മുകളിലേക്ക് ഉയരുന്നു. ഇതാ അവൻ മുകളിലേക്ക് 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 മേഘപാളികൾക്കിടയിലൂടെ അവൻ മുകളിലേക്ക് ഉയരുമ്പോൾ അവർ കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ നോട്ടം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ നോക്കി നിന്നത് മണ്ണിലേക്കല്ല, അവർ നോക്കി നിന്നത് വിണ്ണിലേക്കാണ്. ഞാൻ ഇങ്ങനെ ആ ഭാഗം പറയട്ടെ, അപ്പോസ്തോലിക സഭയുടെ ആദ്യത്തെ യൂണിറ്റ് നോക്കി നിന്നത് വിണ്ണിലേക്കായിരുന്നെങ്കിൽ അപ്പോസ്തോലിക സഭയുടെ ഒടുവിലത്തെ യൂണിറ്റ് നോക്കി നിൽക്കേണ്ടതും വിണ്ണിലേക്ക് തന്നെയായിരിക്കട്ടെ. അപ്പോസ്തോലിക സഭയുടെ ആദ്യത്തെ യൂണിറ്റ് നോക്കി നിൽക്കെ അവൻ സ്വർഗാരോഹണം ചെയ്തെങ്കിൽ അപ്പോസ്തോലിക സഭയുടെ ഒടുവിലത്തെ യൂണിറ്റ് നോക്കി നിൽക്കെ അവൻ മടങ്ങി വരും, യേശു മടങ്ങി വരും. പക്ഷേ ഇവിടെ അപകടകരമായ ഒരു മുന്നറിയിപ്പ് ദൈവാത്മാവ് തരികയാണ്. അവസരം നഷ്ടമാക്കരുത്, കൈവിടപ്പെട്ടു പോകുവാനായിട്ടിടയാകരുത്. സഹോദരങ്ങളെ, റേഷൻ കാർഡ് കയ്യിലില്ലെങ്കിൽ റേഷൻ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ATM കാർഡ് കയ്യിലില്ലെങ്കിൽ പണം കൗണ്ടറിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് കയ്യിലില്ലെങ്കിൽ യാത്രകൾ വിദേശയാത്ര പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ, കൈവിടപ്പെട്ടു പോയാൽ, നിത്യത കൈമോശം വന്നു പോയാൽ പിന്നത് തിരിച്ചു പിടിക്കാൻ ജീവിതം കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് സഹോദര സഹോദരി, അവസരം നഷ്ടമാക്കരുത്. വേദപുസ്തകത്തിൽ അവസരം നഷ്ടമാക്കിയ ചിലരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാം. ഇതാ 10 കന്യകമാരിൽ 5 കന്യകമാർ
എണ്ണ സ്വീകരിച്ചു വയ്ക്കുവാനുള്ള അവസരം നഷ്ടമാക്കി. മറ്റുള്ളവരോട് ചോദിച്ചാൽ കിട്ടുന്നതല്ല എണ്ണ സ്വീകരിക്കുവാനുള്ള സാധ്യത, അത് വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണ്. കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ സിരകളുടെ മേൽ പകർന്ന് നിന്നെ ബലത്തോടെ എഴുന്നേൽപ്പിക്കാൻ ആ പരിശുദ്ധാത്മ വ്യാപാരം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നഷ്ടമാക്കിക്കളഞ്ഞാൽ പിന്നീട് നേടിയെടുക്കാൻ സാധ്യമല്ല, അവസരം നഷ്ടമാക്കരുത്. നമുക്കറിയാം, രണ്ടാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലം വറുതിയുടെ പശ്ചാത്തലമാണ്. ആ പ്രത്യേക സമയത്ത് മദ്രിതാംകൂറിലെ ഒരു കുടുംബം അവരുടെ സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപിറക്കി ഒരു ഇരുമ്പ് പെട്ടിക്കകത്താക്കി വീട്ടു സാധനങ്ങളുമായി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കുന്നു. എന്തിനാണ് ചെന്നെന്നറിയാമോ? അടുത്ത ട്രെയിനിന് മലബാർ മേഖലയിലേക്ക് പോകുക. വനം വെട്ടിത്തെളിച്ചും മറ്റും ആളുകൾ കൂട്ടമായി കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആയതുകൊണ്ട് അവിടെ കൃഷിഭൂമി വെട്ടിപ്പിടിച്ചെടുത്ത് അവിടെ താമസിച്ച് കൃഷി ചെയ്ത് എങ്ങനെങ്കിലും ഉപജീവനം കഴിക്കാൻ ഒരു ഗൃഹനാഥനും ഭാര്യയും ഒരു പിഞ്ചു കുഞ്ഞു ഒരുമിച്ചുള്ള കൊച്ചു കുടുംബം യാത്ര ചെയ്യുവാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. മലബാർ മേഖലയിലേക്കുള്ള വളരെ പ്രഭാതവേളയാണ്. ഈ സമയം ആ ഗ്രഹനായിക കുഞ്ഞിനെ ഒക്കത്ത് പിടിച്ചുകൊണ്ട് ആ പെട്ടിയുടെ പുറത്ത്, ഇരുമ്പ് പെട്ടിയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഗ്രഹനാഥൻ തൊട്ടു മുൻപിൽ ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രത്യേക സമയത്ത് അപരിചിതനായ ഒരാൾ വന്ന് കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങി. സംശയമായിട്ടൊന്നും ചിന്തിച്ചില്ല, വെറുതെ വഴിപോക്കനെ പോലെ കുഞ്ഞിനെ ആംഗ്യം കാട്ടി സന്തോഷിപ്പിക്കുന്നത് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ ക്രമേണ അയാൾ കുട്ടിയെ പുറകിലോട്ട് ആകർഷിച്ചു. അയാളുടെ താളത്തിനനുസരിച്ച് കുഞ്ഞ് പുറകോട്ട് പോകാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾ കുഞ്ഞിനെ രണ്ട് കൈകൊണ്ട് വാരിയെടുത്തു. അപ്പോഴേക്കും കുഞ്ഞ് കരഞ്ഞു. അമ്മ ഇത് കണ്ട് നിയന്ത്രണം വിട്ട് പെട്ടിപ്പുറത്തു നിന്നിറങ്ങി ഓടിച്ചെന്ന് കുഞ്ഞിനെ തിരികെ പിടിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. ആ ശ്രമം നടത്തുന്നതിനിടയിൽ ഈ കുട്ടിയെ തിരിച്ചു പിടിച്ച് അമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടിയില്ല. നാടകമായിരുന്നു, കള്ളന്മാരുടെ നാടകം. തിരിച്ച് ഭർത്താവ് ചായ കൂടി കാപ്പി കുടിച്ചു കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാമായത് മൊത്തം കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയ വേദനയിൽ ഇടനെഞ്ച് പൊട്ടുന്ന ഭാരത്തോടെ രണ്ടു മുട്ടും നിലത്തു കുത്തി തലയിൽ കൈവച്ചിരിക്കുന്ന ഇരിപ്പ് ഹൃദയഭേദകമാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കൈവിട്ടുപോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എണ്ണ സ്വീകരിച്ചു വയ്ക്കുവാൻ ലഭ്യമായ അവസരം കന്യകമാർ നഷ്ടമാക്കിയതുപോലെ ആത്മവ്യാപാരം വ്യക്തിപരമായ അനുഭവമാണ്, അത് പ്രാപിച്ചു വെക്കുവാനുള്ള അവസരം നഷ്ടമാക്കരുത്. അവസരം നഷ്ടമാക്കിയ ചില പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അവസരം നഷ്ടമാക്കിയത്, ഒന്ന്, നമുക്കറിയാം യജമാനൻ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരുവനെ വിളിച്ച് 5 താലന്ത്, മറ്റൊരുവനെ വിളിച്ച് 2 താലന്ത്, മറ്റൊരുവനെ വിളിച്ച് 1 താലന്ത് കൈമാറ്റം ചെയ്തതിന് ശേഷം അതുമായി വ്യാപാരം ചെയ്യുവാൻ ഫലമേൽപ്പിക്കുകയാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? അതിൽ 1 താലന്ത് കിട്ടിയവൻ താലന്ത് നിലത്ത് കുഴിച്ചിട്ടു. അവൻ വ്യാപാരം ചെയ്യുവാനുള്ള അവസരം നഷ്ടമാക്കി. ഒടുവിൽ യജമാനൻ തിരികെ വരുമ്പോൾ, തിരികെ പ്രാപിക്കുവാൻ ചോദിക്കുന്ന സമയം, താർക്കികമായി ഈ മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് യജമാനൻ ക്ഷുഭിതനായി വളരെയധികം പ്രതികരണം അവനോടുണ്ടാക്കി. ആ വിഷയത്തിൽ അവൻ കുറ്റാരോപിതനാകുകയാണ്. എന്താ അവിടെ സംഭവിച്ചത്? സംഭവിച്ചത് മറ്റൊന്നല്ല, ലഭ്യമായ താലന്ത് വർദ്ധിപ്പിക്കാനുള്ള സമയം അവൻ നഷ്ടമാക്കി. നമുക്കറിയാം മത്തായി 25 കർത്താവ് പറയുന്ന ശ്രദ്ധേയമായൊരു ഉപമയുണ്ട്. ഉപമയിൽ ഇടത്തും വലത്തുമായി 2 പറ്റം ആളുകളെ തിരിച്ചു നിർത്തിയിട്ട് അവൻ്റെ വിധി ദിനത്തിൽ അവൻ ചോദിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നു, ഞാൻ വിശന്നവനായിരുന്നു, ഞാൻ ദാഹിച്ചവനായിരുന്നു, ഞാൻ ജയിലിലായിരുന്നു, പക്ഷേ നിങ്ങളിതൊന്നും എനിക്ക് ചെയ്തില്ല. എന്നാൽ ഈ ശ്രദ്ധേയരായ വലത്തുള്ളവർ എനിക്ക് വേണ്ടി അത് ചെയ്തു. എന്താ നിങ്ങളുടെ കുറ്റം? സാധുക്കളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാനുള്ള അവസരം അവർ നഷ്ടമാക്കുകയായിരുന്നു. ഓർക്കുക, അവസരം നഷ്ടമാക്കരുത്, പിന്നത് തിരികെ കിട്ടുകയില്ല. ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികളുടെ വായിലല്ലേ കൊച്ചു കുഞ്ഞുങ്ങളുടെ സമയത്ത്
അപ്പന്മാർ അമ്മമാർ ഭക്ഷണത്തിൻ്റെ പ്രധാന ഭാഗം വെച്ചുകൊടുത്ത് ഓമനിക്കുന്നത്? ഇതുപോലെ 30 വെള്ളിക്കാശിൻ്റെ തിളക്കത്തിൽ ഒറ്റിക്കൊടുക്കാൻ നടക്കുകയാണെങ്കിലും യൂദയുടെ വായിലേക്ക് അപ്പക്കണ്ണം വെച്ചുകൊടുത്ത് സ്നേഹിച്ച യേശു അവൻ്റെ മാനസാന്തരം പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അവസരം കൊടുത്തിരുന്നു. പക്ഷേ മാനസാന്തരത്തിനുള്ള അവസരം മുഴുവൻ യൂദ നഷ്ടമാക്കുകയാണ് ചെയ്തത്. ഇതാ ഗെത്സെമനെയുടെ കവാടം. യേശു ചങ്കുപൊട്ടി കരയുന്ന സമയമാണ്. അവൻ്റെ ശരീരം രക്തത്തുള്ളികൾ പോലെ വിയർക്കുന്ന പ്രത്യേക ഘട്ടം. പ്രാർത്ഥനയിൽ പിൻബലം നൽകുകയും ഉണർന്നിരുന്ന് ജാഗരിക്കുകയും ചെയ്യേണ്ട പത്രോസ് ഉൾപ്പെടെയുള്ളവർ ഉറങ്ങുകയാണ്. എഴുന്നേറ്റ് തിരിച്ചു വന്ന് ഹൃദയഭേദകമായ കാഴ്ചയ്ക്ക് മുൻപിൽ യേശു പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാം. ഉണർന്നിരിക്കുക, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ പത്രോസെ അനുവാദം ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. ഉണർന്നിരിക്കുക, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുക. എന്താണ് പത്രോസ് സംഘവും ചെയ്തത്? ഉണർന്നിരുന്ന് പോരാടാൻ, പ്രാർത്ഥനയിൽ ജാഗരിക്കാനുള്ള അവസരം നഷ്ടമാക്കി. ഈ കൊറോണ കാലം ഭവനത്തിൽ സമാധാനമായി പ്രാർത്ഥനയിൽ ചിലവഴിക്കാവുന്ന അവസരം കിട്ടിയിട്ടും അവസരം നഷ്ടമാക്കിയാണ് ജീവിതയാത്രയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കൈവിട്ടുപോകുന്നത് ഏറ്റവും അപകടകരമായ അന്തരീക്ഷമായിരിക്കും. സ്തോത്രം. ഞാനൊരു പ്രത്യേക സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 1500 യാത്രക്കാരോടുകൂടെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് കണ്ടുപോയ ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമല വരുന്നു എന്ന അറിയിപ്പ് കിട്ടിയതിന് ശേഷവും ഭയപ്പെടാതെ മുൻപോട്ട് പോയ ടൈറ്റാനിക് കപ്പൽ ആ ദുരന്തത്തിൽ രണ്ടായി മുറിഞ്ഞ് മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒരു പ്രത്യേക പ്രതിഭാസം അവിടെ സംഭവിച്ചു. കപ്പലിൻ്റെ മുകളിലെ കാക്കക്കൂടെന്നറിയപ്പെടുന്ന വീക്ഷണ ഗോപുരത്തിലൂടെ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞുമല കണ്ടു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ടെലഫോൺ അടിക്കാൻ തുടങ്ങി. പക്ഷേ ക്യാപ്റ്റൻ സ്മിത്ത് തിരക്കിലായിരുന്നു. ഒടുവിൽ പല പ്രാവശ്യം അടിച്ചു നിർത്തിയ ഫോൺ ഒടുവിലായി ഓടിച്ചെന്ന് കൈകളിലെടുത്ത് ചെവിയോട് അടുപ്പിച്ചപ്പോൾ മുകളിൽ നിന്ന് മുന്നറിയിപ്പ്, മഞ്ഞുമല മുൻപിൽ കപ്പൽ റിവേഴ്സ് ആക്കൂ. അപ്പോഴേക്കും ഇടി കഴിഞ്ഞു. അവസരം നഷ്ടമാക്കരുത്, സമയം തിരിച്ചു കിട്ടില്ല. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ പുനരാഗമനത്തോട് ചരിത്രം ഏറ്റമടുക്കുന്ന യുഗത്തിൻ്റെ സന്ധ്യയിൽ സഭ എത്തിക്കഴിഞ്ഞു. മറക്കരുത്, എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ പാദവിന്യാസങ്ങളും ചിലമ്പൊലികളുമാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആളിപ്പടരുന്ന മാരക വൈറസ് അടുത്ത യുഗത്തിന് വേണ്ടിയുള്ള ചരിത്രത്തിൻ്റെ വഴിത്തിരിവാണ്. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. കൈവിടപ്പെട്ടു പോയാൽ നിലവിളിയാണ് ഇവിടെ മുഴങ്ങാൻ തുടങ്ങുന്നത്. ഈ ആർപ്പ് വിളിക്ക് മുൻപിൽ ഒന്നുകിൽ നിലവിളി ഉയരും, അല്ലെങ്കിൽ ആനന്ദത്തോടെ ഭവനത്തിനകത്തേക്ക് പ്രവേശിക്കാം. യേശുവിൻ്റെ പുനരാഗമനം കഴിഞ്ഞാൽ കൈവിടപ്പെടലിൻ്റെ നിലവിളി ഉയരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി, ഈ പകൽ, ഈ സന്ദേശം കേൾക്കുന്ന ഏത് സമയവും ലോകമെങ്ങും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് ഒരു ബുദ്ധി ഉപദേശം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമയം കാത്തു നിൽക്കില്ല, സമയം നഷ്ടമാക്കരുത്. ഈ ദൂതിന് മുൻപിൽ ആരെ സമർപ്പിക്കും? എത്ര പേർ കർത്തൃസന്നിധിയിൽ തങ്ങളെ തന്നെ അർപ്പിക്കും? നിങ്ങളുടെ കരങ്ങൾ നെഞ്ചോട് വെച്ചുകൊണ്ട് കർത്താവേ, അവസരം നഷ്ടമാക്കാതെ എൻ്റെ ജീവിതത്തെ ക്രമീകരിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യൻ ലൈവ് ചാനലിൻ്റെ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലോകമെങ്ങും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് തരുന്ന കനത്ത മുന്നറിയിപ്പാണ്. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ സ്വീകരിപ്പാൻ ലഭ്യമാക്കിയിരിക്കുന്ന ദൈവിക അവസരത്തെ നഷ്ടമാക്കി തള്ളപ്പെടാതിരിക്കേണ്ടതിന് അവസരം വിനിയോഗിക്കുവാൻ ഈ ദൂതിന് മുൻപിൽ സ്വയം സമർപ്പിക്കുക. മറക്കരുത്, അവസരം നഷ്ടമാക്കരുത്. പരിശുദ്ധ ദൈവമേ, ഈ കേൾവിക്കാരെ നിങ്ങൾ കൈമാറുകയാണ്. ജീവിതത്തിൽ ലഭ്യമായ സുവർണാവസരം നഷ്ടമാക്കാതെ പ്രാർത്ഥനയോടുകൂടെ നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ഒരു വിശേഷ അഭിഷേകം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ.